ഉണ്ടായിരിക്കും. ഇന്ന് നമുക്കൊരു കാഷ്യൂ കുക്കീസ് ഉണ്ടാക്കി എടുക്കാം. വീട്ടിലുള്ള ചേരുവകൾ വെച്ചിട്ട് തന്നെ ഉണ്ടാക്കാൻ പറ്റിയ റെസിപ്പിയാണിത്. കുട്ടികൾക്കൊക്കെ പുറത്തുനിന്ന് വാങ്ങിക്കൊടുക്കുന്നല്ലോ, വീട്ടിലുണ്ടാക്കി കൊടുക്കുകയാണ്. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കണം നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ അരക്കപ്പ് റൂം ടെമ്പറേച്ചറിലുള്ള ബട്ടർ എടുത്തിട്ടുണ്ട്. സാൾട്ടഡ് ബട്ടറിന് എടുക്കണ്ടേ, അല്ലെങ്കിൽ അൺസാൾട്ടഡ് ആണെങ്കിൽ അതിൽ കുറച്ച് ഉപ്പിട്ടാൽ മതി. ഇനി അതിലേക്കൊരു ഹാഫ് കപ്പ് പൊടിച്ച പഞ്ചസാര എടുക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഹാഫ് കപ്പ് പഞ്ചസാര പൊടിച്ചതിന് ശേഷമുള്ള അളവാണ്. നല്ല രീതിയിൽ തന്നെ കട്ട കെട്ടാണ്ട് നല്ല പേസ്റ്റായിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്കൊരു ടീസ്പൂണ് വാനില എസൻസ് ചേർത്ത് കൊടുക്കാം. ഇനി നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഒരു വലിയ എഗ്ഗ് പൊട്ടിച്ചിതുപോലെ ഒഴിച്ചുകൊടുക്കാം. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് നല്ല പേസ്റ്റ് പോലെ ആക്കിയെടുത്തതിന് ശേഷം കട്ട കെട്ടാണ്ട് നല്ല രീതിയിൽ തന്നെ ഒരു വിസ്ക് വെച്ചോ അല്ലെങ്കിൽ ഇതുപോലെ ഒരു തടിത്തവി വെച്ചോ മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് വേണ്ടത് ഒരു കപ്പ് മൈദയാണ്. അതൊരു ഹാഫ് ആദ്യം ഇട്ട് കൊടുത്ത് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ബാക്കി ഹാഫ് കൂടെ ഇട്ട് കൊടുത്ത് നല്ല പേസ്റ്റായിട്ട് തന്നെ ഇത് മിക്സ് ചെയ്തെടുക്കണം. കട്ട കെട്ടാണ്ട് നല്ല രീതിയിൽ തന്നെ കുഴച്ചെടുക്കണം. ഇപ്പം ഇതിവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു ഹാഫ് കപ്പ് കാഷ്നട്ട് ഇതുപോലെ ചോപ്പ് ചെയ്തോ അല്ലെങ്കിൽ പൊടിച്ചോ ഇട്ടുകൊടുക്കാം. അത് മിക്സ് ചെയ്ത് മാറ്റിയേക്കാം. ഞാനിവിടെ പൈപ്പിംഗ് ബാഗിലോട്ടാണ് ആക്കി കൊടുക്കുന്നത്. അങ്ങനെ വേണമെന്നുള്ള ഒരു സ്പൂണ് വെച്ചിട്ടും ഇട്ടുകൊടുക്കാം. എന്നിട്ട് ഇനി ഇതുപോലെ ഒരു പൈപ്പിംഗ് ബാഗിലോട്ട് ഇട്ട് കൊടുത്തതിന് ശേഷം ഇതവിടെ ഒന്ന് മാറ്റിവെക്കാം. ഇനി ഇവിടെ ഒരു ബേക്കിംഗ് ട്രൈ എടുത്ത് അതിൽ കുറച്ച് ഓയിലോ ബട്ടറോ ഗ്രീസ് ചെയ്ത് ഒരു ബട്ടർ പേപ്പർ വെച്ച് കൊടുക്കാം. ഇങ്ങനെ വെക്കുമ്പോൾ കുക്കീസ് പെട്ടെന്ന് തന്നെ അടി കരിയാണ്ട് നല്ല രീതിയിൽ വരും. അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഓവണില്ലെങ്കിൽ ഇഡ്ലി കുക്കറിൽ അതിലൊക്കെ വെക്കാം. ഇനി നമുക്കിത് കുറേശ്ശെ കുറേശ്ശെ ഇങ്ങനെ ആക്കി കൊടുക്കാം. ഞാനിവിടെ നോസിലൊന്നും യൂസ് ചെയ്തിട്ടില്ല. പൈപ്പിംഗ് ബാഗിൻ്റെ അടിയിലൊന്ന് കട്ട് ചെയ്തിട്ട് ഇതുപോലെ വെച്ചുകൊടുക്കുക ചെയ്തത്. അങ്ങനെ എല്ലാ കുക്കീസും ഇതുപോലെ ആക്കിയെടുക്കാം. ഇനിയൊരു ഫോക്ക് വെച്ചിട്ട് ഇത് ജസ്റ്റ് ഒന്ന് ഇതിൻ്റെ മുകളിലൊന്ന് ഷേപ്പ് ചെയ്തെടുക്കാം ഒരു ഡിസൈനിന് വേണ്ടിയിട്ട്. അതിൻ്റെ ആവശ്യമൊന്നുമില്ല, ജസ്റ്റ് ഒന്നിങ്ങനെ റൗണ്ട് ആക്കിയെടുക്കാം. അതിനിപ്പോൾ എല്ലാതും റെഡി ആയിട്ടുണ്ട് ഇവിടെ. ഇനി ഇത് നമുക്ക് 5 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്ത ഓവണിലേക്ക് മാറ്റിവെക്കാം. എന്നിട്ട് 180°C ഒരു 25 മിനിറ്റ് ഇത് ബേക്ക് ചെയ്തെടുക്കാം. ഇപ്പം ഇതിങ്ങനെ നല്ലോണം പൊങ്ങിയിട്ടുണ്ട്. ആ നമ്മുടെ കുക്കീസ് റെഡി ആയിട്ടുണ്ട്. ഇത് എടുത്ത ഉടനെ കുറച്ച് സോഫ്റ്റ് ആയിട്ടിരിക്കും. ഒരു 5 മിനിറ്റ് വെച്ചതിന് ശേഷം നല്ല ഹാർഡായി വരും. അപ്പോൾ നല്ല ടേസ്റ്റാണ് ഇത്. ക്രഞ്ചി ആയിട്ട് ഉള്ള സോഫ്റ്റൊക്കെ ആയിട്ടുള്ള കുക്കീസാണ്. എല്ലാവരും ട്രൈ ചെയ്യണം. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യണം.